നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 19 രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന മഹാപ്രസ്ഥാനത്തിന്റെ 2-ാമത് സർ സംഘചാലക് പരമപൂജനീയ മാധവ സദാശിവ ഗോൾവൽക്കറുടെ ജന്മദിനം. മാധവ സദാശിവ ഗോൾവൽക്കർ ഭാരതത്തിൽ ജനിച്ചത് തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തിയില്ല. ഒരർത്ഥത്തിൽ സംഘപ്രവർത്തനത്തിനായി അവതാരമെടുക്കുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ കേശവ വിലുതാം ഹെഡ്ഗവാറിനാൽ ബീജാഭാവം ചെയ്യപ്പെട്ട് RSSന് 15 വയസ്സ് മാത്രമുള്ളപ്പോഴാണ് ഗുരുജി അതിൻ്റെ നേതൃത്വത്തിലേക്ക് എത്തുന്നത്. പാശ്ചാത്യ തത്വജ്ഞാനിയായ ഷോപ്പൻ ഹോവർ പറഞ്ഞിട്ടുണ്ട്, എല്ലാ സത്യവും 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകും. ആദ്യം അവഹേളിക്കപ്പെടും, 2-ാമതായി എതിർക്കപ്പെടും, 3-ാമതായി അംഗീകരിക്കപ്പെടും. RSS 2-ാം ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴായിരുന്നു ഗുരുജി സർസംഘചാലകാവുന്നത്. ഹെഡ്ഗവാറിൻ്റെ മരണത്തോടെ RSS ഇല്ലാതെയാവും എന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ അക്കാലത്തുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ 33 വർഷത്തെ സാധന കൊണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ ഭാരതത്തിനകത്തും പുറത്തുമെത്തിക്കാൻ ഗുരുജിക്ക് കഴിഞ്ഞു. ഹെഡ്ഗവാറിൻ്റെ മാസിക ശ്രാദ്ധദിനത്തിൽ ഗുരുജി നടത്തിയ പ്രഭാഷണം എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുന്നതായിരുന്നു. ഡോക്ടർജിക്ക് ശേഷം സംഘത്തിൻ്റെ ഗതി എന്തായിരിക്കുമെന്നാണ് പലരുടെയും ആശങ്ക. ഈ പ്രശ്നം തന്നെ അസ്ഥാനത്താണ്. സർവ്വവിധ ദുർഘടങ്ങളെയും മറികടന്ന് ലെവലേശം കുലുങ്ങാതെ സംഘം അതിൻ്റെ തനതായ വഴിയിൽ കൂടി അനവരതം മുന്നേറും. നമ്മുടെ ശക്തി നിർബാധം വർദ്ധിച്ച് ഒരു നാൾ ദേശമാകെ വ്യാപിക്കും, അദ്ദേഹം പ്രഭാഷണത്തിൽ പ്രഖ്യാപിച്ചു. അചഞ്ചലമായ തത്വനിഷ്ഠയും ദൃഢനിശ്ചയവുമായി ഗുരുജി ഭാരതത്തിലുടനീളം സംഘടനയ്ക്കായി യാത്ര ചെയ്തു. ശരീരവും മനസ്സും ഹൃദയവുമെല്ലാം സംഘം കൊണ്ട് നിറച്ചു. 33 വർഷത്തെ തപസ് കൊണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ നിന്നും അംഗീകാരത്തിൻ്റെ ഘട്ടത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മാതൃപൂജയ്ക്കായി ഉയരും ഉടലും സമർപ്പണം ചെയ്തതിൻ്റെ ഫലം 1906 ഫെബ്രുവരി 19 മഹാരാഷ്ട്രയിലെ നാഗ്പൂരിനടുത്തുള്ള രാംടേക്കിലാണ് അദ്ദേഹം ജനിച്ചത്. മധു എന്ന് വിളിപ്പേരുണ്ടായിരുന്ന അദ്ദേഹം സദാശിവ ഗോൾവൽക്കറിൻ്റെ 9 മക്കളിൽ 4-ാമനായിരുന്നു. ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്ന സമയം മുതൽക്കേ പണ്ഡിറ്റ് മദനമോഹൻ മാളവിയെ പോലുള്ള നേതാക്കളുടെ ആശയങ്ങൾ ഗോൾവൽക്കറെ സ്വാധീനിച്ചിരുന്നു. പഠനത്തിന് ശേഷം 1-2 വർഷത്തോളം അദ്ദേഹം പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു. ഈ കാലയളവിൽ വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ ഗുരുജി എന്ന് വിളിച്ചു പോന്നു. ആ സമയത്താണ് സംഘത്തിൻ്റെ ആശയങ്ങളിലും പ്രവർത്തനങ്ങളിലും അദ്ദേഹം ആകർഷണനായത്. ഡോക്ടർ ഹെഡ്ഗവാറിനെ പരിചയപ്പെടുന്നതും അക്കാലത്താണ്. ഒരിക്കൽ ചെന്നൈയിലെ പഠനത്തിനിടെ തൻ്റെ ആത്മസുഹൃത്ത് ബാബു റാവു തേംലങ്ങിനെ എഴുതിയ കത്തിൽ ഏത് സമയവും സംഘം സംഘം എന്ന വിചാരവുമായി നടക്കാതെ പഠനത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഉപദേശം നൽകിയ മധു അതേ സംഘത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചതിന് പ്രേരണയേകിയത് ആ കൂടിക്കാഴ്ചയായിരുന്നു. 33 വർഷത്തെ കഠിന സഫരിക്കിടയിൽ അദ്ദേഹം 60-ലധികം പ്രാവശ്യം ഭാരതം ചുറ്റി സഞ്ചരിച്ചു. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുകയും ഒരിക്കൽ പോലും ഹോട്ടലുകളിൽ താമസിക്കാതിരിക്കുകയും ചെയ്ത അഖില ഭാരത പ്രശസ്തനായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗുരുജി മാത്രമായിരിക്കും. രാഷ്ട്രം പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിട്ടപ്പോഴെല്ലാം അദ്ദേഹം മാർഗദർശകനായി നിന്നു. കാശ്മീരിനെ ഭാരതത്തോടൊപ്പം ലയിപ്പിക്കുന്നതിലും അദ്ദേഹം മുഖ്യ പങ്ക് വഹിച്ചു. 1962 ചൈനീസ് ആക്രമണം അദ്ദേഹം മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ ചീനി ഭായി ഭായ് എന്ന മുദ്രാവാക്യം മുഴക്കി നടന്നിരുന്ന ഭരണാധികാരികൾ അതിനെ വിടുവായത്തമെന്ന് വിളിച്ചു. ഒടുവിൽ ഗുരുജി പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ അംഗങ്ങളായി വിവിധ മേഖലയിലുള്ള പ്രസ്ഥാനങ്ങൾക്ക് തുടക്കമിട്ടത് ഗുരുജിയുടെ കാലത്താണ്. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തും BJP പൂർവ്വരൂപമായ ജനസംഘവും വിശ്വഹിന്ദു പരിഷത്തും ഭാരതീയ മസ്തൂർ സംഘവുമെല്ലാം ഗുരുജിയുടെ അനുഗ്രാശസുകളോടെ ആരംഭിച്ചതാണ്. ഇന്ന് തങ്ങളുടെ മേഖലകളിൽ ഭാരതത്തിൽ 1-ാമത് നിൽക്കുന്നത് ഈ സംഘടനകൾ തന്നെയാണെന്നത് ഗുരുജിയുടെ ദീർഘദർശനത്തിൻ്റെ തെളിവാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, വ്യക്തിപരമായ നന്മയും സ്വഭാവശുദ്ധിയും ദേശീയ താൽപ്പര്യത്തിൽ സക്രിയവും സജീവവുമായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പേരോ പെരുമയോ മറ്റെന്തെങ്കിലും നേട്ടങ്ങളോ പ്രതിഫലമായി ഇച്ഛിക്കാതെ രാഷ്ട്രത്തിന് വേണ്ടി പരിപൂർണ സമർപ്പണം ചെയ്താണ് അത് സാധിക്കേണ്ടത്. നാം സേവിക്കുന്ന ജനങ്ങൾ നമ്മെ പ്രശംസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ട, അവർ പ്രശംസിക്കാത്തതാണ് വാസ്തവത്തിൽ നമുക്ക് കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മെ അനഭിലഷണീയമായ വഴിക്ക് തിരിച്ചുവിട്ടേക്കാവുന്ന പൊതുജന പ്രശംസയെന്ന ബന്ധനത്തിൽ നിന്നും നാം മുക്തരായിരിക്കും. നാം നമ്മുടെ രാഷ്ട്രത്തെ ഇഷ്ടദേവതയായിട്ടാണ് കാണുന്നത്. നമ്മുടെ സമർപ്പണം, നമുക്കുള്ളതെല്ലാം കാഴ്ചവെക്കൽ രാഷ്ട്രദേവതയെ ആരാധിക്കുന്നു എന്ന ഭാവനയോടുകൂടിയായിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത്? ത്യാഗഭൂമിയായ ഭാരതത്തിലെ ഒരു കാര്യകർത്താവ് എങ്ങനെയായിരിക്കണമെന്ന് കാണിച്ചു തരുന്ന അമൃതവചനം. താരതമ്യമില്ലാത്ത ഭൗതിക വ്യക്തിത്വത്തിലൂടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിലൂന്നിയ സംഘടനാ പ്രവർത്തനം കാഴ്ചവെച്ച ഗുരുജി 1973 ജൂൺ 5 ഈ ലോകത്തോട് വിട പറഞ്ഞു.
വ്യക്തിയില്ലെങ്കിലും സംഘടന മുന്നോട്ട് പോകണമെന്ന് ആഹ്വാനം ചെയ്ത ഗുരുജി ഗോൾവാൾക്കറുടെ പാത പിന്തുടർന്ന് 42 വർഷത്തിന് ശേഷവും വ്യക്തിക്കതീതമായി രാഷ്ട്രീയത്തെ കണ്ട് അഭംഗുരം രാഷ്ട്രീയ സ്വയം സേവക സംഘം മുന്നോട്ട് തന്നെ പോകുന്നു. മുന്നോട്ട് 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 തന്നെ. ഇന്ന് ഫെബ്രുവരി 19 മറ്റൊരു വീരപുത്രൻ്റെ കൂടെ ജന്മദിനമാണ്. അത് മറ്റാരുമല്ല ഹിന്ദു ഹൃദയ സാമ്രാട്ടായിരുന്ന ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ ജയന്തിയാണ്. നേടിയതെല്ലാം എനിക്കല്ല, നേടിയതെല്ലാം എൻ്റെ നാടിനായി, ജയിച്ചത് ഞാനല്ല എൻ്റെ ജനതയാണ്. ഇത് ഛത്രപതി ശിവജിയുടെ വാക്കുകൾ. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.